ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് എൻ്റെ മുന്നോടിയായിട്ട് വാർഡ് വിഭജനം നടത്താനുള്ള തത്രപ്പാടിലാണ് ഗവണ്മെൻറ്റ് ഇവിടെ അഷ്ടികി വകയില്ലാതെ കിടക്കുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഒന്നുമില്ല പക്ഷേ അവിടെ നവകേരള സദസ്സും അതുപോലെ തന്നെ മറ്റേ കേരളീയവും വേറെ ഏതാണ്ടൊക്കെ ആ പ്രവാസികളുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നടത്താനൊക്കെ കൂടികൾ അനുവദിക്കാൻ ഇവിടെ പൈസ ഉണ്ട് കേട്ടോ അതുണ്ട് അതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ ആ അപ്പോൾ ആ രീതിയിൽ പ്രവാസികളെയൊക്കെ നന്നാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഈ പ്രവാസി സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇന്ന് വരെ ഇവർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായിട്ടുണ്ടെന്നുള്ളത് അവരൊന്ന് കാണണം പിന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടൊപ്പം വരുന്ന ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലർ കാര്യമല്ല അതിന് പണം കൊടുക്കേണ്ടതായിട്ട് വരും അത് രണ്ടാം തരം രണ്ട് പലതരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറിക്കഴിഞ്ഞു കാരണം കൂടുതൽ പണം കൊടുക്കുന്നവനും മുമ്പിരിക്കാം ബാക്കി കുറച്ച് പണം കൊടുക്കുന്നവനും ഏറ്റവും പുറകില് കമ്പി പിടിച്ചുകൊണ്ട് നിൽക്കാം ആ രീതിയിലായി നമ്മൾ കാണുന്നു അതല്ലാതെ ഒന്നും നടക്കുന്നില്ല അതിനൊക്കെ ഇനി ഇതിനൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ എന്താണെന്നറിയോ ഇത് വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ഇപ്പോൾ ഉള്ള എൻ്റെ പേര് ഇരട്ടിയെങ്കിലും ആക്കണം കാരണം എന്നാലേ അതിനകത്ത് കൈയിട്ട് വരാനും അഴിമതി നടത്താനും ഈ രാഷ്ട്രീയക്കാരെ നന്നാക്കാനും ഒക്കെ വേറെ മാർഗൊന്നുമില്ലല്ലോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ഈ പുറയിൽ ഈ ഗ്രാമം വിളിച്ചുകൊണ്ട് നടക്കുന്നവനും റോഡ് ഇറങ്ങി കണ്ടവനെയൊക്കെ വാരിയിട്ട് അടിക്കാൻ നടക്കുന്നവനും ഒക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും വാർഡുകളുടെ എണ്ണം കൂടണം ഉറപ്പാണ് അപ്പോൾ വാർഡിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്നാൽ ഓരോരുത്തർക്കും ഇത് വീതിച്ച് കൊടുക്കാൻ വേണ്ടി വേണ്ടേ ഇഷ്ടം പോലെ വേണമല്ലോ കാരണം ഒരു ഈർക്കിൽ പാർട്ടികളൊക്കെ ഒരു പത്ത് ഇരുപത് പാർട്ടികളെങ്കിലും ഒരു മുന്നണി കാണും യുവമാർക്കൊക്കെ ഇതൊന്ന് വീതിച്ച് വിതരണം നടത്തണമെന്നുണ്ടെങ്കിലും വാർഡുകൾ ഒരുപാട് വേണം ഇല്ലാതെ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇത്രയും വാർഡ് വേണം എൻ്റെ അഭിപ്രായത്തേ ഉണ്ടല്ലോ ഈ എം എൽ എമാരുടെയൊക്കെ ഇന്നിപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും അങ്ങനെ കൊടുക്കണം അവർക്ക് അത് അപ്പോൾ അതിന് ശമ്പളം കൊടുക്കണ്ടെന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ ബാധ്യതയല്ലേ ആ മതി കൊടുത്തോണം ഇവിടെ കിടക്കുന്നവർ അവർ അവരൊന്നും വേണമെങ്കിൽ കൊടുത്തോണം വേണമെങ്കിൽ കൊടുക്കണ്ട അതാ അവർ ശമ്പളം അവർ അവർ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോണ്ട അത് ജനങ്ങളുടെ കാര്യം അവരുടെ കാര്യമല്ല എണ്ണം ഒരുപാടാക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഈ എം പിമാരുടെ എണ്ണമൊക്കെ എങ്ങനെ ഡബിളാക്കണം അതുപോലെ എം എൽ എമാരുടെ എണ്ണം ഡബിളല്ല അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അത്രയാക്കണം കാരണം അത്രത്തോളം പാർട്ടികളുണ്ട് കുറ്റമല്ല ഈ പാർട്ടികൾ എല്ലാവർക്കൂടെ ഒന്ന് വീതം വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ന് ഇപ്പോൾ ഒരു രാജ്യ ഇപ്പോൾ ഏതാണ്ട് ഒരു രാജ്യസഭാ സീറ്റ് എങ്ങാണ്ട് വരും അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ അഞ്ചപ്പം കൊണ്ട് പണ്ട് യേശു ക്രിസ്തു കേട്ടോ ഇത്രയും പേരെ ഊട്ടി പറയുന്നത് പോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ ഗോവിന്ദൻ സാഹാബ് വളരെ കഷ്ടപ്പെടും വളരെ ബുദ്ധിമുട്ടും കാരണം ഇതൊന്ന് വിധിച്ചു കൊടുക്കണ്ടേ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും അവകാശവാദം ഉന്നയിച്ചൊക്കെ എനിക്ക് അത് മറ്റേതില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തോളെ ഇങ്ങനെ ചെയ്തോളെ എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് അവർക്ക് വിധിച്ച് കൊടുക്കണമല്ലോ അതിന് ഒരുപാട് സീറ്റ് വേണം അതൊന്നും ഇപ്പം ഇല്ല അങ്ങനെ വരുമ്പോൾ ഈ വാർഡ് വിഭജനത്തിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഇതങ്ങ് കൂട്ടുന്നതിന് ഒരു തെറ്റുമില്ല കാരണം എല്ലാവർക്കും ഒന്ന് വീതം വെച്ച് കൊടുക്കണമെങ്കിൽ ഇത് ആവശ്യത്തിന് വേണം അതില്ല അതാ നല്ലത് പിന്നെ ഈ അധികാരം ഒന്ന് പിടിച്ച് അടക്കി നിർത്താൻ പിടിച്ച് വെക്കാൻ അധികാരം ഒന്ന് പിടിച്ച് നിർത്താൻ അതിന് ഇത് ഒരു കാര്യമാണ് ഇവിടെ പൈസ ഇല്ല എന്നുള്ളത് വേറെ കാര്യം കാരണം വാർഡിൻ്റെ എണ്ണം കൂടട്ടെ അവർക്കൊക്കെ ശബ്ദം കൊടുക്കട്ടെ എല്ലാവർക്കും അവരെ എല്ലാം അവസാനം ഭരണം കൈയിരിക്കണം ഇരിക്കണം അതേ ഉള്ളൂ എങ്ങനായാലും ശരി അതാണ് അപ്പം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനല്ലാതെ വേറെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും വേറെ ഇതുകൊണ്ടില്ല ആർക്കും നാട്ടിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും ഈ ഉള്ളത് ഒരു ആ നല്ല രീതിയിലൊന്നും ഭരിച്ചാൽ മതിയായിരുന്നു അതിന് പകരം അഴിമതിയും അക്രമങ്ങളും മാത്രമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എണ്ണം കൂടട്ടെ വീണ്ടും വീണ്ടും അക്രമങ്ങളും അഴിമതിയും നടക്കട്ടെ